ബിസ്മാർട്ട് അബാക്കസിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട അധ്യാപകരെ, ഇന്ന് 25-ാമത്തെ ക്ലാസ്സിൻ്റെ പ്രസൻറ്റേഷൻ വീഡിയോ ആണ്. സാധാരണ ക്ലാസ്സിൽ പ്രവേശിച്ചാൽ ഉടൻ ചെയ്യുന്നത് പോലെ കുട്ടികളോട് അബാക്കസ് എടുക്കാൻ ആവശ്യപ്പെടുക. ആഡ് 1, ലെസ് 1, ആഡ് 2, ലെസ് 2 എന്നിങ്ങനെ 1 to 99, 1 മുതൽ 99 വരെ ആഡ് ചെയ്യുവാനും ലെസ് ചെയ്യുവാനും ആവശ്യപ്പെടുക. ഈ പ്രാക്ടീസിന് ശേഷം നമ്മൾ പുസ്തകത്തിലേക്ക് കടക്കുന്നു. നമുക്കറിയാം, സാധാരണ എല്ലാ ക്ലാസ്സിലും പുസ്തകത്തിൽ നമ്മൾ 2 പേജുകൾ ചെയ്യാറുണ്ട്. അതിനുശേഷം സ്പീഡ് ടെസ്റ്റിൻ്റെ 1 പേജും പിന്നീട് ഓറൽസിൻ്റെ 1 പേജുമാണ് പ്രാക്ടീസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ ആദ്യ പേജ് അവതരിപ്പിക്കുന്നതിന് മുമ്പായി ഈ പേജിലെ കണ്ടൻറ്റ് എന്താണോ അത് കുട്ടികൾക്ക് അബാക്കസിൽ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ 3 ഡിജിറ്റാണ് ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അബാക്കസിൽ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇന്ന് 48-ാമത്തെ പേജാണ് ആദ്യമായി പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതിലെ ആദ്യ ചോദ്യം 931, അതായത് 931, അത് നമ്മൾ എങ്ങനെയാണ് അബാക്കസിൽ എടുക്കുന്നത്. വൺസിൻ്റെ റോഡിൽ 1 എന്നെടുത്തു, ടെൻസിൻ്റെ റോഡിൽ 3 എന്നെടുത്തു, ഹൺഡ്രഡ്സിൻ്റെ റോഡിൽ 9 എന്നെടുത്തു. അങ്ങനെ 931 എന്ന് ആഡ് ചെയ്തു. അടുത്ത സംഖ്യ 460 എന്നാണ്, അതായത് 460. നമുക്കറിയാം, 2 ഡിജിറ്റോ 3 ഡിജിറ്റോ വന്നാൽ അതിൻ്റെ ഒരു നിയമം ഈ സംഖ്യകളെ സ്പ്ലിറ്റാക്കി 1 ഡിജിറ്റുകളാക്കി മാറ്റണം എന്നുള്ളതാണ്. 460 എന്ന സംഖ്യ സ്പ്ലിറ്റ് ചെയ്താൽ 460 എന്നിങ്ങനെ 3 ഡിജിറ്റുകളായി മാറും. അതിലെ ഇടത് ഭാഗത്തുള്ള സംഖ്യയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇടത് ഭാഗത്ത് 4 ആണ് ഉള്ളത്. ആ 4നെയാണ് ആദ്യം ആഡ് ചെയ്യേണ്ടത്. ഇവിടെയാണ് 4 ആഡ് ചെയ്യേണ്ടത്, ഇവിടെയാണ് 6 ആഡ് ചെയ്യേണ്ടത്, ഇവിടെയാണ് 0 ആഡ് ചെയ്യേണ്ടത്. ഇവിടെ 4 ആഡ് ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നിയമം പഠിച്ചിട്ടുണ്ട്, 4 ആഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടെ 10 ആഡ് ചെയ്യുക, എന്നിട്ട് ഇവിടെ 6 ലെസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത സംഖ്യ 6 ആണ്. ആ 6 ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. ഡയറക്റ്റായി ആഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത സംഖ്യ 0 ആണ്, അത് ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. 0 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ അഡീഷൻ പൂർത്തിയായിട്ടുണ്ട്. നൗ ദ ആൻസർ ഈസ് 1391, 1391 എന്നാണ് ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു എക്സാമ്പിളോടെ നോക്കാം. 3ാമത്തെ ചോദ്യം 174, 174. അടുത്തത് 601, 3 ഡിജിറ്റ് വരുന്നുണ്ട്. നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് 1 ഡിജിറ്റുകളാക്കി മാറ്റിയാൽ 1 6, മറ്റൊന്ന് 0, മറ്റൊന്ന് 1. ഇടത് ഭാഗത്തെ 6നെ ഇവിടെ ആഡ് ചെയ്യണം, 0 ഇവിടെ ആഡ് ചെയ്യണം, 1 ഇവിടെ ആഡ് ചെയ്യണം. 6 നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം, 0 ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ 1 ആഡ് ചെയ്യണം, 1 ആഡ് ചെയ്യാൻ കഴിയുന്നില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് 5 ആഡ് ചെയ്ത് 4 ലെസ് ചെയ്യാം, അതായത് സ്മോൾ ഫ്രണ്ട് ഫോർമുല. ഈ രീതിയിൽ കുട്ടികൾക്ക് അബാക്കസിൽ എങ്ങനെയാണോ 3 ഡിജിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് നിങ്ങൾ അടുത്ത ഭാഗത്തേക്ക് കടക്കേണ്ടത്. ഇനി ഈ പേജിൽ തന്നെ മുകൾ ഭാഗത്ത് ഒരു പ്രാക്ടീസ് വരുന്നുണ്ട്. അത് ഫിംഗറിംഗ് ആണ്, ഇവിടെ കാണുന്നുണ്ട്. ആഡ് 1 to ആഡ് 10, അതായത് 1 ആഡ് ചെയ്യുക, അങ്ങനെ 10 വരെ ആഡ് ചെയ്ത് പോകേണ്ടതുണ്ട്. ഇതാണ് ഈ ഫിംഗറിംഗ്. ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അബാക്കസിൽ ഒന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുക. ആദ്യം 1 ആണ് ആഡ് ചെയ്യേണ്ടത്, അടുത്ത സംഖ്യ 2 ആണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് ആൻസർ 3 എന്ന് കിട്ടും. അടുത്ത സംഖ്യ 3 ആണ് ആഡ് ചെയ്യേണ്ടത്, 3 ആഡ് ചെയ്യാൻ കഴിയുന്നില്ല. 5 ആഡ് ചെയ്യുക, 2 ലെസ് ചെയ്യുക, ആൻസർ 6 എന്ന് കിട്ടി. അടുത്ത സംഖ്യ 4 ആണ് ആഡ് ചെയ്യേണ്ടത്, 4 ആഡ് ചെയ്യാൻ കഴിയുന്നില്ല, പകരം 10 ആഡ് ചെയ്യുക, 6 ലെസ് ചെയ്യുക, ആൻസർ 10 എന്ന് കിട്ടി. അടുത്ത സംഖ്യ 5 ആണ്, ഡയറക്റ്റ് ആഡ് ചെയ്യാം. അടുത്ത സംഖ്യ 6 ആണ്, കോമ്പിനേഷനിലാണ് ആഡ് ചെയ്യേണ്ടത്. 1 ആഡ് ചെയ്യുക, 5 ലെസ് ചെയ്യുക, 10 ആഡ് ചെയ്യുക. അടുത്ത സംഖ്യ 7 ആണ്, ഡയറക്റ്റ് ആഡ് ചെയ്യാം. അടുത്ത സംഖ്യ 8 ആണ്, 10 ആഡ് ചെയ്യുക, 2 ലെസ് ചെയ്യുക. അടുത്ത സംഖ്യ 9 ആണ്, 10 ആഡ് ചെയ്യുക, 1 ലെസ് ചെയ്യുക. അടുത്ത സംഖ്യ 10 ആണ്,
ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇങ്ങനെ വരുന്ന ഘട്ടത്തിൽ 2 ഡിജിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ 10 നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം രണ്ട് സംഖ്യയാക്കി മാറ്റാം 1 0 അതിലെ 1 ഇടത് ഭാഗത്തുണ്ട് അത് ആദ്യം ചെയ്യുക 0 രണ്ടാമത് ചെയ്യുക ഇവിടെ ആദ്യം 1 ആഡ് ചെയ്യണം 1 ആഡ് ചെയ്യാൻ പറ്റുന്നില്ല 5 ആഡ് ചെയ്യുക 4 ലെസ് ചെയ്യുക ഇനി ഇവിടെ 0 ആഡ് ചെയ്യണം 0 ആയതുകൊണ്ട് ഒരിക്കലും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആ പൊസിഷൻ ഒഴിവാക്കിയാൽ മതി ആൻസർ ഈസ് 55 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രാക്ടീസിൻ്റെ പ്രത്യേകത ഇപ്പോൾ നമ്മൾ ചെയ്തത് 1 to 10 ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം ആദ്യം 1 ദെൻ 2 ദെൻ 3 ദെൻ 4 ദെൻ 5 ദെൻ 6 ദെൻ 7 ദെൻ 8 ദെൻ 9 ദെൻ 10 ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 55 ആണ് ആൻസർ കിട്ടുന്നത് ഇത് ആദ്യ ഘട്ടമാണ് ഇനി അടുത്ത ഘട്ടം മറ്റൊരു പേജിൽ ഇതേ പ്രാക്ടീസ് വരുമ്പോൾ അവിടെ 10 ൽ അവസാനിക്കാതെ ആഡ് 11 ആഡ് 12 ആഡ് 13 ആഡ് 14 ആഡ് 15 അങ്ങനെ 20 വരെ മുന്നോട്ട് പോകാം മൂന്നാമത്തെ ഘട്ടത്തിൽ 20 ൽ അവസാനിക്കാതെ ആഡ് 21 ആഡ് 22 ആഡ് 23 ആഡ് 24 എന്നിങ്ങനെ 30 വരെ മുന്നോട്ട് പോകാം ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും 10 എണ്ണം വീതം വർദ്ധിപ്പിച്ചാണ് ഈ പ്രാക്ടീസ് മുന്നോട്ട് പോകുന്നത് അത് പ്രത്യേകം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക ഇനി ഇന്നത്തെ പേജിൽ ബാക്കിയുള്ള ഒന്ന് സ്പീഡ് റൈറ്റിംഗ് ആണ് ഇവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് ഹാൻഡ് ഇത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ടത് സാധാരണ ഭൂരിഭാഗം കുട്ടികളും റൈറ്റ് ഹാൻഡഡ് ആയതുകൊണ്ടാണ് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് എന്ന് കൊടുത്തിട്ടുള്ളത് കുട്ടി ഏത് കൈകൊണ്ടാണോ സ്ഥിരമായി ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് കൈയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് വലത് കൈകൊണ്ട് എഴുതി ശീലിച്ച കുട്ടികളാണെങ്കിൽ അവർ ഇവിടെ ഇടത് കൈകൊണ്ടാണ് എഴുതേണ്ടത് ഇടത് കൈകൊണ്ട് എഴുതി ശീലിച്ച കുട്ടികളാണെങ്കിൽ അവർ ഇവിടെ വലത് കൈകൊണ്ടാണ് എഴുതേണ്ടത് സമയം മാറ്റമുണ്ട് നമുക്കറിയാം ഓപ്പോസിറ്റ് കൈയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 മിനിറ്റാണ് കുട്ടികൾക്ക് സ്പീഡ് റൈറ്റിങ്ങിന് സമയം അനുവദിക്കേണ്ടത് അടുത്തത് ഓറൻസ് ആണ് അത് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ചോദ്യങ്ങൾ മുകളിൽ നിന്ന് എടുത്താൽ മതി 3 ഡിജിറ്റിൻ്റെ ചോദ്യങ്ങൾ എടുത്താൽ മതി ഈ 1 ഡിജിറ്റിൻ്റെ ചോദ്യങ്ങൾ എടുക്കേണ്ടതില്ല മുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എടുക്കുക എന്നിട്ട് അതിൻ്റെ ആൻസർ കുട്ടികൾ മനസ്സിൽ കാണുന്ന അബാക്കസിൽ ചെയ്യണം കിട്ടുന്ന ആൻസർ താഴെ ബ്ലാങ്ക് ആയിട്ടുള്ള കോളങ്ങൾ കാണാം അവിടെയാണ് ചേർക്കേണ്ടത് ഇത് ഏത് ഡിജിറ്റാണോ ഓരോ ദിവസവും പഠിപ്പിക്കുന്നത് ആ പാഠഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളാണ് ടീച്ചർ ചോദിക്കേണ്ടത് കുട്ടികളെല്ലാവരെയും ഒരുമിച്ച് മുന്നിലിരുത്തി ഒരുമിച്ചാണ് ടീച്ചർ ചോദിക്കേണ്ടത് കുട്ടികൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് കിട്ടുന്ന ആൻസർ അവർ വിളിച്ചു പറയുന്നതിന് പകരം താഴെ എഴുതുകയാണ് വേണ്ടത് ഇനി ഇന്ന് 2-ാമത്തെ പേജ് 49-ാമത്തെ പേജാണ് ഇവിടെയും 3 ഡിജിറ്റാണ് പ്രാക്ടീസിൽ വരുന്നത് അതേപോലെ തന്നെ 1 to 10 എന്നുള്ള ഫിംഗറിങ് പ്രാക്ടീസും കാണുന്നുണ്ട് കഴിഞ്ഞ പേജിൽ ചെയ്തതായതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്കതറിയാം എന്നാലും കുട്ടികൾക്ക് 1-ോ 2-ോ ചോദ്യങ്ങൾ നിങ്ങൾ അബാക്കസിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുക അതുപോലെ തന്നെ സ്പീഡ് റൈറ്റിംഗ് വരുന്നുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ പേജിലെ സ്പീഡ് റൈറ്റിംഗ് നമ്മൾ ഇടത് കൈകൊണ്ടാണെങ്കിൽ ഈ പേജിൽ നമ്മൾ വലത് കൈകൊണ്ട് ചെയ്യണം അതായത് കുട്ടി ഉപയോഗിക്കുന്ന സ്വന്തം കൈയാണ് ഇവിടെ അല്ലെങ്കിൽ ഏത് കൈയാണോ കുട്ടി ശീലിച്ചിട്ടുള്ളത് ആ കൈയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത് അതിന് 1 മിനിറ്റാണ് സമയം അനുവദിക്കേണ്ടത് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ഓറൽസിൻ്റെ കോളങ്ങൾ കാണാം ബ്ലാങ്കായ കോളങ്ങളായിരിക്കും അതിൻ്റെ ചോദ്യങ്ങൾ മുകൾ ഭാഗത്തു നിന്ന് ചോദിക്കുക കുട്ടികൾ മനസ്സിൽ കാണുന്ന അബാക്കസിൽ ഉത്തരം കണ്ടെത്തുക കിട്ടുന്ന ആൻസർ അവർ വിളിച്ചു പറയാതെ താഴെ എഴുതുകയാണ് ചെയ്യേണ്ടത് ഇന്നത്തെ 3-ാമത്തെ പേജ് പതിവ് പോലെ സ്പീഡ് ടെസ്റ്റാണ് 8 മിനിറ്റാണ് സമയം അനുവദിക്കേണ്ടത് ടീച്ചർ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ കുട്ടികൾ എഴുതി തുടങ്ങണം ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതുണ്ട് വിത്ത് അബാക്കസ് ആണ് ഒരു കാരണവശാലും അബാക്കസ് ഉപയോഗിക്കാതെ ഇത് ചെയ്യാൻ അനുവദിക്കരുത് അതുപോലെ തന്നെ 8 മിനിറ്റിൽ കൂടുതൽ ഒരു കാരണവശാലും സമയം അനുവദിക്കരുത് അത് അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കുക 8 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ സ്റ്റോപ്പ് പറയുമ്പോൾ ഒരു പക്ഷേ പല കുട്ടികളും 7 മിനിറ്റിലോ 6 മിനിറ്റിലോ 5 മിനിറ്റിലോ ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടാവും അവരുടെ സമയം പ്രത്യേകം നോട്ട് ചെയ്യുക അതുപോലെ തന്നെ വാല്യുവേഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര മാർക്കാണ് കുട്ടികൾക്ക് കിട്ടിയത് കിട്ടിയ മാർക്ക് മുകളിൽ എഴുതുക അതുപോലെ തന്നെ എത്ര ചോദ്യങ്ങളാണോ അറ്റൻഡ് ചെയ്തത് ആ അറ്റൻഡ് ചെയ്ത ചോദ്യങ്ങളുടെ എണ്ണവും മുകളിൽ എഴുതുക ഇന്നത്തെ അവസാനത്തെ പ്രാക്ടീസ് ഓറൽസ് ആണ് ഓറൽസിലെ ചോദ്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട് ഈ ചോദ്യങ്ങൾ നിങ്ങൾ കുട്ടികളെ ഒരുമിച്ച് മുന്നിലിരുത്തിക്കൊണ്ട് അബാക്കസ് മാറ്റിവെച്ച് മനസ്സിൽ കാണുന്ന അബാക്കസിൻ്റെ ചിത്രത്തിൽ ചെയ്യുവാനാണ് ആവശ്യപ്പെടേണ്ടത് ടീച്ചറാണ് ചോദ്യങ്ങൾ വായിച്ചു കൊടുക്കുക ഇത് സ്ഥിരമായി ചെയ്യുന്ന ചോദ്യങ്ങളാണ് ടീച്ചർക്ക് അത് പ്രത്യേകം അറിയാം അതുകൊണ്ട് ടീച്ചർ ചോദ്യം വായിക്കുന്ന സമയത്ത് കുട്ടികൾ മനസ്സിൽ കാണുന്ന അബാക്കസിൽ അത് ചെയ്യുകയും അതിൻ്റെ ആൻസർ എത്രയാണോ അത് അവർ വിളിച്ചു പറയുകയും ചെയ്യട്ടെ അങ്ങനെ വിളിച്ചു പറഞ്ഞ് ഒരു പ്രാക്ടീസ് കൊടുത്തതിന് ശേഷം ഓരോ കുട്ടിയെയോ അല്ലെങ്കിൽ
അഞ്ച് വീതമോ നാല് വീതമോ രണ്ട് വീതമോ മൂന്ന് വീതമൊക്കെ ടീമാക്കി കുട്ടികളെ മുന്നിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക. ആ മത്സരം കഴിഞ്ഞിട്ടാണ് അവസാനത്തെ 15 മിനിറ്റ് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ചെലവഴിക്കേണ്ടത്. വീഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് അയച്ചു തരാം. വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് വളരെ ഭംഗിയിൽ ചിട്ടയിൽ കൃത്യമായി എടുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്കറിയാം അബാക്കസിൻ്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത് കണക്ക് പഠിക്കുക എന്നുള്ളതല്ല. രണ്ട് കൈകളും രണ്ട് വർഷം ചലിപ്പിക്കുന്നതിലൂടെ കുട്ടിക്ക് ലഭിക്കുന്ന ബുദ്ധിപരമായ മാറ്റമാണ് ഈ പ്രാക്ടീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം. നമുക്കറിയാം കുട്ടികളുടെ ഉള്ളിൽ കഴിവുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും നല്ല ബുദ്ധിയുമുണ്ട്. അത് വളരെ വേഗത്തിൽ വികസിപ്പിക്കുകയും അത് ഉപയോഗപ്പെടുത്താൻ കുട്ടികളെ ശീലിപ്പിക്കുകയും ചെയ്താൽ മാത്രം മതി പഠനം എളുപ്പമാകുവാൻ, അതേപോലെ തന്നെ സ്കൂളിലെ എല്ലാ വിഷയങ്ങളിലും ഉയർന്ന മാർക്ക് നേടുവാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആഴ്ചയിൽ ഒരു ദിവസമുള്ള 1.5 മണിക്കൂറിൻ്റെ പ്രാക്ടീസ്. അത് ക്ലാസ്സിൽ വെച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ആഴ്ചയിൽ 7 ദിവസം വീട്ടിൽ വെച്ച് നടത്തുന്ന പ്രാക്ടീസ്, അതാണ് ഹോംവർക്ക്. അത് നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ വെച്ച് കുട്ടികൾ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും അത് കുട്ടികൾ ചെയ്യാൻ മടിക്കുന്നത് കാണാം. അങ്ങനെ മടിക്കുന്ന കുട്ടികളാണെങ്കിൽ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അവരെ ഗൂഗിൾ മീറ്റിലൂടെ ഹോംവർക്ക് ചെയ്യിപ്പിക്കാം. 2 പേജുകളാണ് എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്യാനുണ്ടാവുക. അതിൽ ആദ്യ പേജിന് 10 മിനിറ്റ് സമയം അനുവദിക്കുക, 2-ാമത്തെ പേജിന് 8 മിനിറ്റ്, അതായത് സ്പീഡ് ടെസ്റ്റാണ്, 8 മിനിറ്റ് സമയം അനുവദിക്കുക. ആദ്യത്തെ 10 മിനിറ്റിന് ടീച്ചർ സ്റ്റാർട്ട് പറയുമ്പോൾ ഗൂഗിൾ മീറ്റ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ കുട്ടികളും അത് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ടീച്ചർ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് കുട്ടികളത് അവസാനിപ്പിക്കുന്നു. അതിൻ്റെ വാല്യുവേഷൻ അവിടെ നടത്തേണ്ടതില്ല. ഉടനെ 8 മിനിറ്റിൻ്റെ സ്പീഡ് ടെസ്റ്റിന് സ്റ്റാർട്ടെന്ന് പറയുക, കുട്ടികളത് പ്രാക്ടീസ് തുടങ്ങുന്നു. 8 മിനിറ്റ് കഴിഞ്ഞ് ടീച്ചർ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നിർത്തുന്നു. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത്, എല്ലാ ദിവസവും രാത്രി 8 മണി സമയം ഫിക്സ് ചെയ്താൽ ആ 8 മണിക്ക് ഗൂഗിൾ മീറ്റിൽ കൃത്യമായി ഹോംവർക്ക് ചെയ്യാൻ എല്ലാ കുട്ടികളും പ്രസൻ്റ് ആയിരിക്കും. രക്ഷിതാക്കൾക്ക് ഹോംവർക്ക് കൊണ്ട് വലിയ പ്രയാസം ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അത് ശീലിച്ചാൽ ഹോംവർക്ക് ഇല്ലാതെ ക്ലാസ്സിലേക്ക് വരുന്നത് ഒഴിവാക്കാം. ഹോംവർക്ക് ചെയ്യുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം വരുന്നത്. നമുക്കറിയാം ഒരു ദിവസം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു പോയതിന് ശേഷം 7 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ടാണ് അത് കുട്ടികൾ പഠിച്ചെടുക്കുന്നത്. നന്നായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ മാറ്റം കുട്ടികൾക്ക് വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു കാര്യത്തിൽ, ഹോംവർക്കിൻ്റെ കാര്യത്തിൽ ഗൂഗിൾ മീറ്റ് നടത്തിയിട്ടാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കാൻ അധ്യാപകർ ശ്രമിക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ ഹോംവർക്ക് നമ്മൾ കൃത്യമായി ചെക്ക് ചെയ്യണം. എല്ലാ ഹോംവർക്കും ചെക്ക് ചെയ്യാൻ പ്രയാസമാണെങ്കിൽ സാമ്പിൾ ചെക്കിങ്ങിലൂടെ ഒരു പേജിൽ നിന്ന് 3-4 ചോദ്യങ്ങളെങ്കിലും ചെക്ക് ചെയ്യണം. അടുത്ത ഒരാഴ്ചക്കുള്ള ഹോംവർക്ക് നോട്ട് ചെയ്ത് കൊടുക്കണം. അത് കൃത്യമായി ചെയ്തു വരാൻ അവരോട് ആവശ്യപ്പെടണം. അതുപോലെ തന്നെ പേരൻസുമായിട്ട് നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ നടത്തുക, നിരന്തരമായ ബോധവൽക്കരണം നടത്തുക. അതിലൂടെ ഹോംവർക്കിൻ്റെ പ്രാധാന്യം അവരെയും ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഇവിടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു.